നമസ്കാരം മറുനാടൻ ടിവിയുടെ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഐ പി എൽ എലിമിനേറ്ററിൽ ലക്നവോ സൂപ്പർ ജെയിൻസിനെ പതിനാല് റൺസിന് കീഴടക്കി ബാംഗ്ലൂർ രണ്ടാം ക്വാളിഫയറിലേക്ക് മുന്നേറി സ്കോർ ബാംഗ്ലൂർ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഏഴിന് നാല് ലക്നൌ ഇരുപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ആറ് വെള്ളിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസാണ് ബാംഗ്ലൂരിന്റെ എതിരാളികൾ രണ്ടാം ക്വാളിഫയർ ജേതാക്കളും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള കലാശക്കളി ഞായറാഴ്ച നടക്കും മഴ മൂലം അരമണിക്കൂറോളം വൈകി തുടങ്ങിയ മത്സരത്തിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടും ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾക്ക് കൂട്ടത്തോൽവി സമ്മാനിച്ച ഈഡൻ ഗാർഡ് ഗാർഡൻസിന്റെ ചരിത്രം മുൻപിലുണ്ടായിട്ടും തെല്ലും പതറാതെ തകർത്തടിച്ചാണ് ബാംഗ്ലൂർ കൂറ്റൻ സ്കോർ സ്വന്തമാക്കിയത് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ബൗണ്ടറികളുടെ തേരോട്ടത്തോടെ കഞ്ഞി ഐ പി എൽ സെഞ്ചുറി കുറിച്ച രജിത് പാട്ടിധാറാണ് ബാംഗ്ലൂരിൻ്റെ ഹീറോ മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ അപകടകാരിയായ ക്യുൻറ്റൻ ഡി മടക്കിയ മുഹമ്മദ് സിറാജ് ലക്നൌവിന് ആദ്യ ആഹ്ലാദം ഏൽപ്പിച്ചു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ മനൻ ബൊറോയ്ക്ക് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും മുതലാക്കാനുമായില്ല ജോഷ് ഹേസൽവുഡിൻ്റെ ബൗണ്ടറി കടത്താനുള്ള ശ്രമത്തിനിടെ ഷഹ്നാസ് അഹമ്മദിന് ക്യാച്ച് നൽകിയാണ് വോറ പുറത്തായത് കൊൽക്കത്ത ഗീഡൻ ഗാർഡൻസിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ആർ സി ബി നിശ്ചിത ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി അമ്പത്തിനാല് പന്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസെടുത്ത രജിത് പാട്ടീലിന്റെ സെഞ്ചുറിയാണ് ആർ സി ബിക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിൽ ലക്നവിന് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുക്കാനാണ് സാധിച്ചത് പത്തൊൻപതാം ഓവറിൽ മികച്ച ഫോമിലുള്ള ലോകേഷ് രാഹുലിനെ വീഴ്ത്തി ജോഷ് ഹേസൽവുഡാണ് മത്സരത്തിന് ഗതി മാറ്റിയത് ഹേസൽവുഡ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു നാല് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് വീഴ്ത്തിയ ഹർഷൽ പട്ടേൽ നിർണായക പ്രകടനവും പുറത്തെടുത്തു സ്കോർ പിന്തുടർന്ന ലക്നവിന് ആദ്യ ഓവറിൽ തന്നെ ക്യുൻറ്റൻ ിനെ നഷ്ടമാവുകയും ചെയ്തു അഞ്ചാം ഓവറിൽ മനൻ മോഹ്റയും മടങ്ങി മുഹമ്മദ് സിറാജിനും ജോഷ് ഹേസൽവുഡിനുമായിരുന്നു വിക്കറ്റ് ക്യാപ്റ്റൻ രാഹുൽ അവിട്ടെ താളം കണ്ടെത്താൻ വിഷമിക്കുകയും ചെയ്തു നാലാമനായി ക്രീസിലെത്തിയ ദീപക് ഹൂഡയാണ് ലക്നൌവിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രാഹുലിനൊപ്പം തൊണ്ണൂറ്റി ആറ് റൺസാണ് ഹൂഡ കൂട്ടിച്ചേർത്തത് എന്നാൽ വാലിന്ദു ഹസങ്കാരിയുടെ പന്തിൽ വിക്കറ്റ് തെറിച്ച് ഹൂഡ മടങ്ങുകയും ചെയ്തു മാര്കോയിൻസിന് നിരാശപ്പെടുത്തുകയും ചെയ്തു കൃത്യമായ സമയത്ത് റൺനിരക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടിയ രാഹുൽ അൻപത്തി എട്ട് പന്തിൽ എഴുപത്തി ഒൻപത് റണ്ണെടുത്ത് പത്തൊൻപതാം ഓവറിൽ മടങ്ങുകയും ചെയ്തു അഞ്ച് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു രാഹുലിന്റെ ഇന്നിങ്സ് രാഹുലിനെ പുറത്താക്കിയ പന്തിന് പിന്നാലെ ക്രുനാൽ പാണ്ഡ്യയും മടക്കിയ ഹേസൽവുഡ് വിക്കറ്റ് നേട്ടം മൂന്നാക്കി എവിൻ ലൂയിസ് പന്ത്രണ്ട് റണ്ണെടുത്തും ദുഷ്മന്ത് ഛമീര പതിനൊന്ന് റണ്ണെടുത്തും പുറത്താവാതെ നിന്നു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ബാംഗ്ലൂരിന് സെഞ്ചുറി നേടിയ രജിത് പാട്ടീലിൻ്റെ ബാറ്റിംഗ് മികവാണ് കൂറ്റൻ സ്കോറ് സമ്മാനിച്ചത് ബാംഗ്ലൂർ നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഏഴ് റൺസ് എടുത്തു അൻപത്തി നാല് പന്തുകൾ നേരിട്ട രജിത് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സും പറത്തി നൂറ്റി പന്ത്രണ്ട് റൺസോടെ പുറത്താവാതെ നിന്നു ഐ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന നാലാമത്തെ അൺക്യാപ്ഡ് താരമെന്ന നേട്ടവും രജിത് സ്വന്തമാക്കി രണ്ടായിരത്തി ഒൻപതിൽ മനീഷ് പാണ്ഡയും രണ്ടായിരത്തി പതിനൊന്നിൽ പോൾ വാൾദാട്ടിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേവദ പഠികലുമാണ് നേരത്തെ ഈ നേട്ടം കൊയ്ത താരങ്ങൾ ഐ പി എൽ നോക്കൌട്ടിലെ ഒരു അൺക്യാപ്ഡ് താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറും രജത്തിന്റെ പേരിലായി മുരളി വിജയ വീരേന്ദ്ര സെവാഗ് വൃദ്ധിമാൻ സാഹ ഷെയ്ഖ് വോട്ട്സൺ എന്നിവർക്ക് ശേഷം ഐ പി എല്ലിൽ നോക്കൌട്ടിൽ സെഞ്ചുറി നേടുന്ന അഞ്ചാമത്തെ താരം കൂടിയാണ് രജത്ത് ഇത്തവണത്തെ ഐ പി എൽ മെഗാ താരലേലത്തിൽ ആരും വാങ്ങാതിരുന്ന രജിത് ഒടുവിൽ ലുവിനിത് സിസോദിയ്ക്ക് പകരക്കാരനായാണ് ആർ സി ബി നിരയിലെത്തുന്നത് ബാംഗ്ലൂരിനെ ബാറ്റിംഗിന് അയച്ച ലക്നൌവിൽ ക്യാപ്റ്റൻ കെ എൽ രാഹുലിന്റെ തീരുമാനം ശരിവിക്കുന്ന തരത്തിലായിരുന്നു ബാംഗ്ലൂരിന്റെ തുടക്കം ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ഹാഫ് ുപ്ലേസിയെ മുഹസ്സീൻ ഖാൻ പ്യൂജ്യനാക്കി മടക്കി ഡുപ്ലേസി നേരിട്ട മുഹസീൻ ഖാന്റെ ആദ്യ പന്ത് വിക്കറ്റിന് പുറകിൽ നിന്ന് ഡീകോക്കിൻ്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഈഡൻ ഗാർഡൻസ് സാക്ഷിയായത് രജത്തിൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ടിനായിരുന്നു രണ്ടാം വിക്കറ്റിൽ വിരാട് കോഹ്ലിക്കൊപ്പം അറുപത്തി റൺസ് കൂട്ടിച്ചേർത്ത രജത് അഞ്ചാം വിക്കറ്റിൽ ദിനേഷ് കാർത്തിക്കിനൊപ്പം അടിച്ചു തകർത്തു വിരാട് കോഹ്ലി ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു പിന്നീട് എത്തിയ ഗ്ലെൻ മാക്ച്വലി പത്ത് പന്തിൽ ഒൻപത് റൺസെടുത്തും മഹിമാൽ റോറോറി ഒൻപത് പന്തിൽ പതിനാല് എടുത്തും തിളങ്ങാതെ പുറത്താവുകയും ചെയ്തു മാക്സ്വലിനെ ക്രുണാൽ പാണ്ഡ്യയുടെ പന്തിൽ എവിൻ ലൂയിസ് ക്യാച്ച് ക്യാച്ചെടുത്ത് പുറത്താക്കിയപ്പോൾ റോം റോറിനെ രവി ബിഷ്ണോയുടെ പന്തിൽ രാഹുലും പുറത്താക്കി അഞ്ചാം വിക്കറ്റിൽ രജത്തും കാർത്തിക്കും ഒന്നിച്ചതോടെ ആർ സ്കോറിംഗ് ടോപ്പ് ഗിയറിലാവുകയും ചെയ്തു ഇരുപത്തി പന്തിൽ നിന്ന് ഒരു സിക്സും അഞ്ച് ഫോറും അടക്കം മുപ്പത്തിയേഴ് എടുത്ത കാർത്തികിനെ കൂട്ടുപിടിച്ച് അഞ്ചാം വിക്കറ്റിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് രജത്ത് കൂട്ടിച്ചേർത്തത് അവസാനം നാല് ഓവറിൽ എൺപത്തിനാല് റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുക്കുന്നത് വേണ്ടി മുഹസീൻ ഖാൻ ആവേശ് ഖാൻ രവി ബിഷ്ണോയ് ക്രുണാൽ പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി ടോസ് നേടി ലക്നൌ സൂപ്പർ ജെയിൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു സിദ്ധാർത്ഥ് കോളിന് പകരം മുഹമ്മദ് സിറാജിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് ഒഴിച്ചാൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെയാണ് ബാംഗ്ലൂർ മത്സരത്തിനിറങ്ങിയത് കൃഷ്ണ ഭഗവതമനും ജെയ്സൺ ഹോൾഡറിനും പകരം ക്രുനാൽ പാണ്ഡെയും ദുഷ്മന്ത ചമേരിയും ലക്നൌ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മഴ മൂലം ടോസ് വൈകിയതിനാൽ രാത്രി ഏഴ് മുപ്പതിന് തുടങ്ങേണ്ട മത്സരം വൈകിയാണ് ആരംഭിച്ചത്